പേപ്പർ വെച്ചുണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഫ്ലവറാണ് കേട്ടോ എന്ന് കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഗ്രീൻ കളർ പേപ്പർ ഇങ്ങനെ നീളത്തിൽ മുറിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ ഇറുക്കിൽ വെച്ചിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ചുറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അത് ഫ്ലവർ വെക്കാനുള്ള സ്റ്റിക്കാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത്. പേപ്പർ ചുരുട്ടി തീരാറാകുമ്പോൾ നമ്മളവിടെ കുറച്ച് ഗ്ലൂ കൂടെ തേച്ച് കൊടുത്തിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്ലവർ സെറ്റ് ചെയ്യാനുള്ള സ്റ്റിക്ക് ഇവിടെ റെഡിയാണ്. അപ്പോൾ നമ്മൾ ഈ സ്റ്റിക്കിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ദാ ഇതുപോലെ ഒരു യെല്ലോ കളർ പേപ്പർ സ്ക്വയർ ഷേപ്പിൽ മുറിച്ചെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിക്കൊടുക്കാം. ഇതെന്തിനാണ് ഈ സ്റ്റിക്കിൻ്റെ മുകൾ ഭാഗത്ത് ഈ യെല്ലോ കളർ പേപ്പർ ചുറ്റിക്കൊടുക്കുന്നതെന്ന് നമുക്ക് വഴിയേ കാണാം. അപ്പോൾ അതാ നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലവർ മേക്ക് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഒരു സ്ക്വയർ ഷേപ്പിലുള്ള പേപ്പർ നമ്മൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ദാ ഇതുപോലെ കോൺ പോലെ മുടക്കിയിട്ട് ദാ ഒരു പെറ്റൽസിൻ്റെയൊക്കെ ഒരു ഷേപ്പില്ലേ, ആ ഒരു ഷേപ്പിൽ നമുക്ക് ഇതിനെ ഒന്ന് മുറിച്ചെടുക്കാം. അതിനുശേഷം രണ്ട് സൈഡും പിടിച്ചിട്ട് ദാ ഇതുപോലെ ഒന്ന് ആക്കിയതിന് ശേഷം ഇതുപോലെ നമുക്കൊന്ന് ഗ്ലൂ ചെയ്തെടുത്ത് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ അത് ഗ്ലൂ ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ആദ്യം ഉണ്ടാക്കിയ സ്റ്റിക്ക് ഇതിൽ ഇറക്കി വെച്ചു. ഇപ്പോൾ കണ്ടില്ലേ നമ്മൾ എല്ലാ പേപ്പർ എന്തിനാണ് മുകളിൽ ചുറ്റിക്കൊടുത്തതെന്ന്. അപ്പോൾ അതിനുശേഷം നമ്മൾ ഇനി ലീഫ് ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് നീളത്തിലുള്ള ഒരു പേപ്പർ മുറിച്ചെടുത്തതിന് ശേഷം ഗ്രീൻ കളറാണ്. അതിനുശേഷം ദാ ഈ ഒരു ഷേപ്പിൽ നമുക്കിതിനെ ഒന്ന് മുറിച്ചെടുക്കാം. അതായത് ലീഫൊക്കെ നമ്മൾ വെട്ടിയെടുക്കില്ലേ, അതുപോലെ തന്നെ ഒന്ന് മുറിച്ചെടുത്തിട്ട് നമുക്കിതിനെ കൂടി ഇതിൻ്റെ സൈഡിലൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ സെറ്റ്. അപ്പോൾ നമ്മൾ എത്ര പെട്ടെന്നാണല്ലേ ഒരു പേപ്പർ ഫ്ലവർ തയ്യാറാക്കിയെടുത്തത്. ഇതുപോലെ ഒരുപാട് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണെങ്കിൽ ബ്യൂട്ടിഫുൾ ആയിരിക്കും കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഗസ്റ്റിനെയൊക്കെ ഞെട്ടിക്കാൻ, നമ്മളെ റൂമൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ അടിപൊളിയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ബെല്ലൈക്കൺ ഞെക്കിപ്പൊട്ടിക്കാനൊന്നും ആരും മറക്കണ്ട. അപ്പോൾ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസായിട്ട് ഇനിയും വരുന്നതായിരിക്കും. അത്രയ്ക്കേ ഉള്ളൂ. താങ്ക് യു.